കുറച്ച് നാട് മുമ്പുണ്ടായ സംഭവമാണ്. പിടിവശിച്ച സാന്ദ്ര തോമസിനെ വിലക്കി. എനിക്ക് സാന്ദ്ര തോമസിനെ നേരിട്ടറിയാം. വളരെ സത്യസന്ധമായി ഫ്രാങ്കായിട്ട് പറയുന്ന ആളാണ്. ഒരു കള്ളത്തരവും ഇല്ല. എൻ്റെ പേരിലാണ് അവരെ അവിടെ പുറത്താക്കിയിരിക്കുന്നത്. ഇവിടെ ഹേമകമ്മിറ്റി റിപ്പോർട്ടാണ്. ഇവിടെ എത്രയോ നടിമാർ പണ്ട് ആത്മഹത്യ ചെയ്തു. ശോഭൻ ആക്ട്രസ് മരിച്ചിട്ട് ബാലുമേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുക ചെയ്ത, നടിയെ ആക്രമിച്ച കേസിൽ എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് നീതിയാണ് കിട്ടുന്നത്? ശാന്ത തോമസ് പറഞ്ഞ കറക്റ്റല്ലേ? ഇവരെല്ലാം ഈ ഒതുക്കാൻ നോക്കുന്ന എന്തിനാണ്? ഇവരെല്ലാം കള്ളന്മാരും വസ്ത്രന്മാരുമാണ്. സത്യം പുറത്തോണ്ടെ അവർക്ക് താല്പര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എത്ര ഡിലേ വന്നത്, ഇപ്പോഴും ഫുൾ കാര്യം വന്നിട്ടില്ല. ഇല്ല, രാഷ്ട്രീയ ഇടപാട് പോലും നടന്നിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാറല്ലേ ശാന്ത തോമസിനെ വിളിക്കത്? എന്നും സത്യമേ അവസാനം വിജയിക്കുള്ളൂ. ഈ കള്ളത്തരണം അതിനാൽ നിൽക്കില്ല. നമ്മൾ സിനിമയിൽ കാണുന്ന കഥാപാത്രം നല്ല, ഇവർ യഥാർത്ഥ ജീവിതത്തിലാണ്. സിനിമയിൽ ഇവർ ഒരുപാട് മനുഷ്യത്വം കാണിക്കും, ജീവിതത്തിൽ ഒരു മനുഷ്യത്വവും ഇല്ല. എത്ര പേരുടെ ജീവിതം പോയിട്ടുണ്ട്? ശാന്ത തോമസാണ് ആ ദൈവത്തോട് വേണം. അവരിലൂടെ എല്ലാം പുറത്തു വരട്ടെ. അവർക്ക് ഒളിക്കാനൊന്നുമില്ല. വളരെ ഫ്രാങ്ക് ആയിട്ട് ആളാണ്. ഇവിടെ പലരും എന്തിനെ പേടിക്കുന്ന, ഞാൻ ആരുടെ പേര് സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ്. സത്യം പറയുന്നവർക്ക് പ്രശ്നമാണ്. ചില ആൾക്കാർ സത്യം പറഞ്ഞാൽ അവരെ സെൽഫിഷാണ്. പക്ഷേ ശാന്തതമ സത്യം പറഞ്ഞതിന് വേണ്ടിയല്ല. പൃഥ്വിരാജ് ഒരു കാലത്ത് ഒരുപാട് സത്യം പറഞ്ഞു, ഇപ്പോൾ സത്യം പറയുന്നില്ല. മൈ സ്റ്റോറിയൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് ശാന്തതമസ് പറയുന്നുണ്ട്. ആ ഡയറക്ടറും പ്രൊഡ്യൂസറായ ആൾക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായിരുന്നു. ഡബ്ല്യു സി സി അവർക്ക് ആവശ്യമുള്ള മാത്രം എടുക്കും, എല്ലാം ഒന്നും എടുക്കില്ല. എത്ര പേരുണ്ട് അക്രമികളുടെ നടിയോടൊപ്പം നിൽക്കുന്നത്? എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന. പൈസ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് എന്തും ചെയ്യാം. ഇനി എമ്മൊക്കെ പറ്റി എത്ര പേര് വരാനുണ്ട്? സത്യം പറയുന്നവരെ വിലക്കുക. അവർ പറയുന്ന എല്ലാത്തിനും വഴങ്ങി കൊടുക്കണം. എന്തിനാ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വിലക്കാണ്. എന്തായാലും സത്യം പുറത്തു വരട്ടെ, സത്യമേ വിജയിക്കുള്ളൂ. എത്ര പേരുടെ ജീവിതം ഇവർ കളഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാ ഈ സിനിമ? പിന്നെ കല്ലുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ചതിയുണ്ട്, പെണ്ണുവേഷമുണ്ട്. ഇത് പണ്ടുപോലെയുള്ളതാണ്. ഇവരെന്തൊക്കെയാണ് കാണിച്ചു നടക്കുന്നത്? പണ്ടത്തെ അവരുടെ നടിമാർക്ക് വിദ്യാഭ്യാസവും അവർക്ക് സമ്പത്തിൽ അതുകൊണ്ട് അവർ പലതും വഴിയും കൊടുക്കേണ്ടി വന്നു. മ്യൂച്വൽ കൺസൾട്ട് ചെയ്യുന്ന പ്രശ്നമല്ല, ആസ്പർ ലോ പ്രശ്നമല്ല. പക്ഷെ ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയല്ല, ഫോഴ്സ്ഫുള്ളായി ചെയ്യുന്ന. മ്യൂച്വൽ കൺസൾട്ട് ആണെങ്കിലും മാരേജ്, ഒരാൾ മാരീഡ് ആയ ആളാണ് ചെയ്യുന്നത് ശരിയല്ല. മാരീഡ് ആയ ഒരാൾ മ്യൂച്വൽ കൺസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ആദ്യം പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇവർ ഓരോ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് വെച്ച് അവരെ അത്ര നല്ലവരാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെ ഫാൻസിയാർ ഉണ്ടാവുന്ന യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്നെ സത്യം പുറത്തുവരട്ടെ, ശാന്ത തോമസ് വിലക്കിയത് വളരെ മോശമായിപ്പോയി. അവർ വളരെ ഫ്രാങ്കായിട്ട് ലേഡിയാണ്, എല്ലാം തുറന്ന് പഠിക്കും. നേരിട്ട് അറിയാവുന്ന ആളാണ്. അവരിലൂടെയെങ്കിലും സത്യം, ഹേമ കമ്മിറ്റിയും മറ്റു സത്യങ്ങളും പുറത്തുവരട്ടെ, സത്യമേ വിജയിക്കുള്ളൂ.